हाई फ्रेंड्स പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ദൗത്യം പൂർത്തീകരിച്ച ഏത് ഇന്ത്യൻ വിവരവിനിമയ ഉപഗ്രഹത്തെയാണ് 2022 ജനുവരി 24 ഡീ കമ്മീഷൻ ചെയ്യുന്നത്? ഇൻസാറ്റ് 4B ആണ്. ദൗത്യം പൂർത്തീകരിച്ച ഏത് ഇന്ത്യൻ വിവരവിനിമയ ഉപഗ്രഹത്തെയാണ് 2022 ജനുവരി 24 ഡീകമ്മീഷൻ ചെയ്തത്? ഇൻസാറ്റ് 4B ആണ്. 2022 ഫെബ്രുവരി 6 അന്തരിച്ച പ്രശസ്ത ഗായിക ആരാണ്? ലത മങ്കേഷ്കർ ആണ്. 2022 ഫെബ്രുവരി 6 അന്തരിച്ച പ്രശസ്ത ഗായിക ലത മങ്കേഷ്കർ ആണ്. 2021 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ നേടിയ രാജ്യം ഏതാണ്? സെനഗല്. 2021 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ നേടിയ രാജ്യം സെനഗലാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. ഏഷ്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യക്കാരനാരാണ്? ഗൗതം അദാനിയാണ്. ഏഷ്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യക്കാരനാരാണ്? ഗൗതം അദാനി. അടുത്തിടെ അന്തരിച്ച ഡോക്ടർ എം ഗംഗാധരൻ ഏത് നിലകളിൽ പ്രസിദ്ധി നേടിയ വ്യക്തിയാണ്? ചരിത്ര പണ്ഡിതനും ഗ്രന്ഥകാരനും അധ്യാപകൻ എന്നീ നിലകളാണ്. അടുത്തിടെ അന്തരിച്ച ഡോക്ടർ എം ഗംഗാധരൻ ഏത് നിലകളിൽ പ്രസിദ്ധി നേടിയ വ്യക്തിയാണ്? ചരിത്ര പണ്ഡിതൻ, ഗ്രന്ഥകാരൻ, അധ്യാപകൻ എന്നീ നിലകളിലാണ്. ഏത് മലയിടുക്കിൽ കാൽ വഴുതി വീണ് കുടുങ്ങിയ യുവാവിനെയാണ് ഫെബ്രുവരി ആദ്യവാരം ഇന്ത്യൻ കരസേന സാഹസികമായി രക്ഷപ്പെടുത്തിയത്? കൂർബാച്ചി മലയിൽ. ഏത് മലയിടുക്കിൽ കാൽ വഴുതി വീണ കുടുങ്ങിയ യുവാവിനെയാണ് ഫെബ്രുവരി 1 ഇന്ത്യൻ കരസേന സാഹസികമായി രക്ഷപ്പെടുത്തിയത്? കൂർബാച്ചി മലയിൽ. ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇത്തവണത്തെ CG ശാന്തകുമാർ പുരസ്കാരം നേടിയതാരാണ്? മലയത്ത് അപ്പുണ്ണിയാണ്. ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇത്തവണത്തെ CG ശാന്തകുമാർ പുരസ്കാരം നേടിയത് മലയത്ത് അപ്പുണ്ണിയാണ്. 2022 ഫെബ്രുവരിയിൽ കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. 2022 ഫെബ്രുവരിയിൽ കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത് തിരുവനന്തപുരത്താണ്. 2022 ഫെബ്രുവരി 12 അന്തരിച്ച പ്രമുഖ വ്യവസായി ആരാണ്? രാഹുൽ ബജാജ് ആണ്. 2022 ഫെബ്രുവരി 12 അന്തരിച്ച പ്രമുഖ വ്യവസായി രാഹുൽ ബജാജ് ആണ്. 2022 ഫെബ്രുവരി 8 അന്തരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ല്യൂക്ക് മൊണ്ടൈനറുടെ പ്രധാന നേട്ടം എന്തായിരുന്നു? എയ്ഡ്സിന് കാരണമാകുന്ന HIV വൈറസ് കണ്ടെത്തി എന്നതാണ്. 2022 ഫെബ്രുവരി 8 അന്തരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ല്യൂക്ക് മൊണ്ടൈനറുടെ പ്രധാന നേട്ടം എന്തായിരുന്നു? എയ്ഡ്സിന് കാരണമാകുന്ന HIV വൈറസിനെ കണ്ടെത്തി. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? കെ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദനാണ്. 2020-21 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഏത് ഗ്രാമപഞ്ചായത്താണ്? മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത്. 2020-21 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്താണ്. ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് മാൻ? പഞ്ചാബ്. പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് മാൻ. 2021 ശ്രീ ചിത്ര തിരുനാൾ ദേശീയ പുരസ്കാരം നേടിയതാരാണ്? KS ചിത്രയാണ്. 2021 ശ്രീ ചിത്ര തിരുനാൾ ദേശീയ പുരസ്കാരം നേടിയത് KS ചിത്രയാണ്. പരാക്രമം ദിവസമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസം ഏതാണ്? ജനുവരി 23. ജനുവരി 23 പരാക്രം ദിവസമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ആരുടെ രചനയാണ് എക്സാം വാരിയേഴ്സ്? നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ രചനയാണ് എക്സാം വാരിയേഴ്സ്.
67-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സിനിമാ സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? സിക്കിമാണ്. 67-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സിനിമാ സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? സിക്കിമാണ്. IPL ക്രിക്കറ്റ് ടീമിൻ്റെ നായകനായ ആദ്യത്തെ മലയാളിയായ സഞ്ജു സാംസൺ ഏത് ടീമിൻ്റെ ക്യാപ്റ്റനാണ്? രാജസ്ഥാൻ റോയൽസിൻ്റെ. IPL ക്രിക്കറ്റ് ടീമിൻ്റെ നായകനായ ആദ്യത്തെ മലയാളിയായ സഞ്ജു സാംസൺ ഏത് ടീമിൻ്റെ ക്യാപ്റ്റനാണ്? രാജസ്ഥാൻ റോയൽസിൻ്റെ. ഏത് രാജ്യത്ത് കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഗംഗ? യുക്രൈൻ. യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. 2022 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ്? ഗ്വാദലഹാറ. 2022 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഗ്വാദലഹാറയാണ്. 2022 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 136-ാമത്. 2022 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 136-ാമതാണ്. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ആരാണ്? ന്യൂസിലൻഡാണ്. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ന്യൂസിലൻഡാണ്. നോവലിനുള്ള 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാരാണ്? PF മാത്യൂസ് ആണ്. നോവലിനുള്ള 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് PF മാത്യൂസ് ആണ്. ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങൾക്ക് നൽകിയിട്ടുള്ള പേരെന്താണ്? ആസാദി കാ അമൃത് മഹോത്സവ് എന്നാണ്. ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങൾക്ക് നൽകിയിട്ടുള്ള പേര് ആസാദി കാ അമൃത് മഹോത്സവ് എന്നാണ്. ലോകത്തിലാദ്യമായി COVID-19 വാക്സിൻ പുറത്തിറക്കിയ രാജ്യമേതാണ്? റഷ്യയാണ്. ലോകത്തിലാദ്യമായി COVID-19 വാക്സിൻ പുറത്തിറക്കിയ രാജ്യം റഷ്യയാണ്. പരസ്യങ്ങളിൽ ദൈവത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയ ഹൈക്കോടതി ഏതാണ്? ബോംബെ ഹൈക്കോടതിയാണ്. പരസ്യങ്ങളിൽ ദൈവത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതിയാണ്. 2021 കേരളത്തിൽ നിന്നും പത്മശ്രീ ലഭിച്ച മാധവൻ നമ്പ്യാർ ഏത് മേഖലയിലാണ് മികവ് തെളിയിച്ചത്? കായിക മേഖലയിൽ. 2021 കേരളത്തിൽ നിന്നും പത്മശ്രീ ലഭിച്ച മാധവൻ നമ്പ്യാർ ഏത് മേഖലയിലാണ് മികവ് തെളിയിച്ചത്? കായിക മേഖലയിലാണ്. 67-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയതാരാണ്? കങ്കണ റണൌട്ടാണ്. 67-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കങ്കണ റണൌട്ടാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നിരീക്ഷണത്തിനായി DRDO വികസിപ്പിച്ച ഉപഗ്രഹമേതാണ്? സിന്ധു നേത്ര. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നിരീക്ഷണത്തിനായി DRDO വികസിപ്പിച്ച ഉപഗ്രഹമാണ് സിന്ധു നേത്ര. ആമസോണിയ 1 ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹമാണ്? ബ്രസീൽ. ആമസോണിയ 1 ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹമാണ്? ബ്രസീലിൻ്റെ ഉപഗ്രഹമാണ്. 2021 തകഴി സ്മാരക പുരസ്കാര ജേതാവ് ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. 2021 തകഴി സ്മാരക പുരസ്കാര ജേതാവ് പെരുമ്പടവ ശ്രീധരനാണ്. സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്നും ആദ്യമായി പേഴ്സണൽ കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? HP. സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്നും ആദ്യമായി പേഴ്സണൽ കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് HP. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലാണ്. ഗുരുഗ്രാമിലെ ആദ്യ ധാന്യ ATMൻ്റെ പേരെന്താണ്? അന്നപൂർത്തി. ഗുരുഗ്രാമിലെ ആദ്യ ധാന്യ ATMൻ്റെ പേര് അന്നപൂർത്തി എന്നാണ്. കൊറോണയുടെ ഇന്ത്യൻ വകഭേദത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേരെന്താണ്? ഡെൽറ്റ. കൊറോണയുടെ ഇന്ത്യൻ വകഭേദത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ് ഡെൽറ്റ. കേരള സർക്കാരിൻ്റെ വിൽച്ചപ്പ് രഹിത പദ്ധതി ഏതാണ്? സുഭിക്ഷ.
കേരള സർക്കാരിൻ്റെ വിശപ്പുരഹിത പദ്ധതിയാണ് സുഭിക്ഷ. പ്ലാറ്റിപ്പസിനായി സംരക്ഷണ കേന്ദ്രം നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. പ്ലാറ്റിപ്പസിനായി സംരക്ഷണ കേന്ദ്രം നിർമ്മിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അന്നപൂർണ കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? പ്രിയങ്ക മോഹിതയാണ്. അന്നപൂർണ കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി പ്രിയങ്ക മോഹിതയാണ്. രാമായണം പ്രമേയമാക്കി സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. രാമായണം പ്രമേയമാക്കി സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇന്തോനേഷ്യയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്ത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊല്ലമാണ്. 2024 ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? പാരീസ്. 2024 ഒളിമ്പിക്സ് വേദി പാരീസിലാണ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പരുത്തി മുളപ്പിച്ച ആദ്യ രാജ്യം ഏതാണ്? ചൈനയാണ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പരുത്തി മുളപ്പിച്ച ആദ്യ രാജ്യം ചൈനയാണ്. കേരളത്തിലെ എത്രാമത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് പത്തനംതിട്ടയിലെ കോന്നിയിൽ സ്ഥാപിതമായത്? 13. കേരളത്തിലെ 13-ാമത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് പത്തനംതിട്ടയിലെ കോന്നിയിൽ സ്ഥാപിതമായത്. 2021 തിരഞ്ഞെടുപ്പിനെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായതാരാണ്? M.K. സ്റ്റാലിനാണ്. 2021 തിരഞ്ഞെടുപ്പിനെ തുടർന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായത് M.K. സ്റ്റാലിനാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.